നമ്മൾ മെൻ്റലി എത്രത്തോളം സ്ട്രോങ് ആണ് എന്നറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് നമ്മുടെ ലൈഫിൽ വന്നേക്കാം. മേ ബി അതൊരു ടോക്സിക് ആയിട്ടുള്ള ഫ്രണ്ട് കാരണമായിരിക്കാം, ഒപ്പം ജോലി ചെയ്യുന്ന ഒരാൾ കാരണമായിരിക്കാം, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാകാം, ഓർ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു റിലേഷൻഷിപ്പ് ആകാം. അങ്ങനെ കാരണങ്ങൾ പലതായിരിക്കാം. എന്ത് ചലഞ്ച് തന്നെ ആയിക്കോട്ടെ, യു ഹാവ് ടു ബി സ്ട്രോങ്. കാര്യങ്ങളെ നല്ല രീതിയിൽ അനലൈസ് ചെയ്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കണം. കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ടൊക്കെ തോന്നാം, നമുക്കെല്ലാവർക്കും നല്ല ഫ്രണ്ട്സ് വേണം എന്നുണ്ടാകും, നല്ല ജോലി വേണമെന്നുണ്ടാകും, നല്ല റിലേഷൻഷിപ്പ് വേണം എന്നൊക്കെ ഉണ്ടാകും. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ കിട്ടണം എന്നില്ല. നമ്മൾ ടോട്ടലി സ്റ്റക്കായി നിൽക്കുന്ന സമയത്ത് മെൻ്റലി സ്ട്രോങ് ആവുക എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിട്ടുള്ള ഒരു കാര്യമാണ്. സാധാരണ ആളുകളിൽ നിന്ന് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ ഡിഫറെൻ്റ് ആയി നിൽക്കുന്നത് ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മറ്റുള്ളവർ മുമ്പിൽ കുറേ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ മുമ്പിൽ ഓവർകം ചെയ്യാനായിട്ടുള്ള കുറച്ച് ചലഞ്ചസ് ഉണ്ട് എന്ന് പറയും. 1914 തോമസ് എഡിസന്റെ ഫാക്ടറി കത്തി നശിച്ചപ്പോൾ $23 million നാശനഷ്ടം ഉണ്ടായപ്പോൾ എഡിസന്റെ റെസ്പോൺസ് ഭയങ്കര സിമ്പിളായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ദൈവത്തിന് നന്ദി, നമ്മുടെ എല്ലാ മിസ്റ്റേക്സും കത്തി നശിച്ചിരിക്കുന്നു, ഇനി നമുക്ക് പുതിയതിൽ നിന്ന് തുടങ്ങാം. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ളവർക്കുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് എഡിസന്റെ ഈ റെസ്പോൺസ്. സോ സാഹചര്യം എന്ത് തന്നെ ആയാലും ശരി, നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണം. ഇന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത് മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകളുടെ കുറച്ച് ശീലങ്ങളെ പറ്റിയിട്ടാണ്. സോ ലെറ്റ്സ് ഡു ഇറ്റ്. ഹായ് ഓൾ, ഇറ്റ്സ് മീ യുവർ ബ്രദർ ആൻഡ് വെൽക്കം ബാക്ക്. ആദ്യത്തെ കാര്യം, ദെൻ യൂട്ടിലൈസ് ടോക്സിക് പീപ്പിൾ. ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകുക എന്ന് പറയുന്നത് ഭയങ്കര ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ. മെൻ്റലി ടഫായിട്ടുള്ള ആളുകൾ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ടോക്സിക് ആയിട്ടുള്ള ആളുകളുമായിട്ട് ഇടപഴകുന്നത്. അവർക്ക് എപ്പോഴെങ്കിലും ഒരു ടോക്സിക് ആയിട്ടുള്ള ആളെ അഭിമുഖീകരിക്കണം എന്ന് വരുമ്പോൾ അവർ ആ സാഹചര്യത്തെ യുക്തിപരമായിട്ട് സമീപിക്കും. അവർ അവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കി അവരുടെ ഉള്ളിൽ കിടക്കുന്ന ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒന്നും പുറത്ത് കാണിക്കില്ല. അവർ ആ ഡിഫിക്കൽട്ടായിട്ടുള്ള വ്യക്തിയുടെ നിലപാടുകൾ പരിഗണിക്കുകയും അതിൻ്റെ കാരണവും പരിഹാരവും കണ്ടെത്തുകയും ചെയ്യും. അതേപോലെ നമ്മളാകെ പിടുത്തവിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു വ്യക്തിയെയും തന്നെ കൂടുതൽ താഴേക്ക് വലിച്ചിടാനായിട്ട് അനുവദിക്കുകയില്ല. അവരുമായിട്ട് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം, ദ എംബ്രേസ് ചേഞ്ച്. മെൻ്റലി ടഫായിട്ടുള്ള ആളുകൾ വളരെ ഫ്ലെക്സിബിളാണ്. അവർ ഏത് സാഹചര്യം വന്നു കഴിഞ്ഞാലും അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുന്നവരായിരിക്കും. അവർക്കറിയാം മാറ്റത്തിനോടുള്ള പേടി നമ്മളെ അങ്ങ് ഇല്ലാണ്ടാക്കുമെന്ന്, നമ്മളുടെ സക്സസിനും ഹാപ്പിനെസ്സിനും ഒക്കെയുള്ള ഒരു വലിയ ഭീഷണിയാണ് അത് എന്ന്. അവർ ഇനി വരാൻ ചാൻസ് ഉള്ള മാറ്റങ്ങളെയെല്ലാം നോക്കിക്കാണുകയും അത് സംഭവിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ചെയ്യേണ്ട ആക്ഷൻസിനുള്ള ഒരു പ്ലാൻ റെഡിയാക്കുകയും ചെയ്യും. മാറ്റങ്ങളെ മുറുകെ പിടിച്ചാൽ മാത്രമേ അതിലുള്ള നല്ല കാര്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മാറ്റങ്ങൾ കൊണ്ടുവരുന്ന പുതിയ അവസരങ്ങളെ രണ്ട് കൈനീട്ടി സ്വീകരിക്കാനുള്ള ഒരു ഓപ്പൺ മൈൻഡ് നിങ്ങൾക്ക് ഉണ്ടാവണം. ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലതും നഷ്ടപ്പെടും എന്നുള്ള പേടിയിൽ ചെയ്ത കാര്യങ്ങൾ തന്നെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ പരാജയപ്പെടുകയുള്ളൂ. യു ഡോണ്ട് ഗ്രോ. സോ എംബ്രേസ് ദ ചേഞ്ച്. നമ്പർ 3, ദേ സേ നോ. സാൻ ഫ്രാൻസിസ്കോയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയയിൽ നടന്ന ഒരു പഠനം തെളിയിക്കുന്നുണ്ട്, എത്രത്തോളം നിങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ ബുദ്ധിമുട്ടുണ്ടോ അത്രത്തോളം നിങ്ങൾക്ക് സ്ട്രെസ്, ഡിപ്രഷൻ, ആൻസൈറ്റി ഇതെല്ലാം വരാൻ ചാൻസ് ഉണ്ട് എന്ന്. മെൻ്റലി ടഫായിട്ടുള്ള ആളുകൾക്ക് അറിയാം സേയിങ് നോ, വേണ്ട എന്ന് പറയുന്നത് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമാണ് എന്ന്. ആൻഡ് അവർക്കത് പറയാനുള്ള കോൺഫിഡൻസും ഉണ്ടാകും. നോ എന്ന് പറയാനുള്ള ഒരു സാഹചര്യം വരുമ്പോൾ മെൻ്റലി സ്ട്രോങ് പീപ്പിൾ, എടാ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, എനിക്ക് ഉറപ്പില്ല എന്നൊന്നും പറയില്ല. പറ്റാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവർ പറയും നോ, എനിക്ക് പറ്റില്ല എന്ന് തീർത്ത് പറയും. സോ ദാറ്റ് അവർക്ക് ഇതിന് മുമ്പ് ഏറ്റെടുത്ത കാര്യങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ചിലപ്പോൾ എല്ലാം കൂടി അങ്ങ് ക്ലാഷ് ആവും, അവസാനം ഒന്നും ചെയ്യാൻ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യും. സോ ഡോണ്ട് ബി അഫ്രൈഡ് ടു സേ നോ. നമ്പർ 4, ദേ നോ ഫിയർ ഈസ് ദ നമ്പർ 1 സോഴ്സ് ഓഫ് റിഗ്രറ്റ്. മെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാം അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ നമുക്ക് തോറ്റുപോയതിനേക്കാൾ വിഷമം ഉണ്ടാക്കുന്നത് നമ്മൾ അറിഞ്ഞുകൊണ്ട് മിസ് ചെയ്ത ചില അവസരങ്ങളെ കുറിച്ച് ഓർത്തായിരിക്കും. സോ ഡോണ്ട് ബി അഫ്രൈഡ് ടു ടേക്ക് റിസ്ക്സ്. പലപ്പോഴും ആളുകൾ പറയുന്നത് കേൾക്കാം, നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ കാര്യം എന്താണ്? അത് നിങ്ങളുടെ മരണത്തിന് കാരണമാകുമോ? ആക്ച്വലി നിങ്ങൾക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മോശമായ കാര്യം മരണമൊന്നുമല്ല, പിന്നെന്താ, മരിച്ചുകൊണ്ട് ജീവിക്കുന്നതാണ്. ജൂലിയസ് സീസർ പറഞ്ഞിട്ടുണ്ട്, ഭീരുക്കൾ 1000 തവണ മരിക്കും, എന്നാൽ ധീരൻ 1 തവണ മാത്രമേ മരിക്കുകയുള്ളൂ.
ചില ആളുകൾ അവർ പാസ്റ്റിൽ ചെയ്തു പോയ മിസ്റ്റേക്സിനെ കുറിച്ച് ആലോചിച്ച് കൂടുതൽ ആൻഷ്യസ് ആവും. എന്നാൽ മറ്റു ചിലരോ ചെയ്തത് കംപ്ലീറ്റ്ലി മറക്കുകയും എന്നിട്ട് ആ സെയിം മിസ്റ്റേക്ക് തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യും. സോ ദ കീ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളും നമുക്ക് ബാലൻസ് ചെയ്യാൻ സാധിക്കണം എന്നതാണ്. അപ്പോഴേ നമുക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുകയുള്ളൂ, വീണിടത്ത് നിന്ന് ശരിയായിട്ടുള്ള രീതിയിൽ എഴുന്നേൽക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, നമ്പർ 5, ദേ ആർ എക്സ്ട്രീംലി പോസിറ്റീവ്. ന്യൂസ് ഒന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഫുൾ നെഗറ്റീവായുള്ള കാര്യങ്ങളായിരിക്കും. യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ, ഫെയിലാകുന്ന കമ്പനീസ്, എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ്, അഴിമതി, അങ്ങനെ കൂടുതലായിട്ടും നെഗറ്റീവായുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും. ലോകം മോശമായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ചിന്തിക്കാനായിട്ട് ഭയങ്കര ഈസിയാണ്. ആർക്കറിയാം, ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കാം. ബട്ട് മെൻ്റലി സ്ട്രോങ് ആയുള്ള ആളുകൾ ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ചൊന്നും ടെൻഷൻ അടിക്കില്ല, ബിക്കോസ് അവർക്കറിയാം ഈ കാര്യങ്ങളൊന്നും അവരുടെ കൺട്രോളിലല്ല എന്ന്. സോ അവരുടെ ഫോക്കസ് എപ്പോഴും അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രണ്ട് കാര്യങ്ങളിലായിരിക്കും. ഒന്ന്, ദെയർ അറ്റൻഷൻ. രണ്ട്, ദെയർ എഫേർട്ട്, അവരുടെ ശ്രദ്ധയും അവരുടെ പരിശ്രമവും. സോ അങ്ങനെ നിങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുക. ഓക്കെ, സോ ഈ മെൻ്റൽ ടഫ്നെസ് എന്ന് പറയുന്നത് നമുക്ക് ജനിക്കുമ്പോൾ തന്നെ കിട്ടണം എന്നൊന്നുമില്ല, ആർക്ക് വേണമെങ്കിലും അത് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഞാൻ ഈ പറഞ്ഞ ക്വാളിറ്റീസിൽ നിങ്ങളെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ് മെൻ്റലി ടഫായുള്ള ആളുകളുടെ മറ്റുള്ള ക്വാളിറ്റീസ്? കഴിയുമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റ് നിർദ്ദേശങ്ങളും ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സോ ദാറ്റ് നമുക്ക് കുറേ കൂടി പഠിക്കാനായിട്ട് പറ്റും. സോ ദാറ്റ്സ് ഓഫ് ഫോർ ടുഡേ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ ടൈം. ഹാവ് എ നൈസ് ഡേ.